ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. എ റൈറ്റ് റെഗുലർ ട്രയാങ്കുലർ പിരമിഡ്, ദ എഡ്ജ് ബേസ് ഓഫ് 60 mm ആൻഡ് ഹൈറ്റ് 70 mm. അപ്പോൾ അതായത് ഒരു റൈറ്റ് റെഗുലർ ട്രയാങ്കുലർ പിരമിഡാണ്. അപ്പോൾ ടെട്രാഹെഡ്രൺ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ പിരമിഡ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ 4 വശങ്ങളും ഈക്വൽ ആയിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എഡ്ജ് ബേസ് 60 mm ഹൈറ്റ് 70 mm എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് ഒരു ടെട്രാഹെഡ്രൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എഡ്ജ് ബേസ് 60 mm ഹൈറ്റ് 70 mm ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ ഇറ്റ്സ് ബേസ്. അതായത് ഇപ്പോൾ ഇത് തന്നെ ഇതിനെ നിങ്ങളൊരു ട്രയാങ്കുലർ പിരമിഡായിട്ട് കൺസിഡർ ചെയ്താൽ, ഇതിനെ തന്നെ ഒരു ട്രയാങ്കുലർ പിരമിഡായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ ഈ ഓറഞ്ച് കളറാണ് അതിൻ്റെ ബേസ് എങ്കിൽ അത് ബേസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ ഇറ്റ്സ് ബേസ് വിത്ത് വൺ എഡ്ജ് ഓഫ് ഇറ്റ്സ് ബേസ് പാരലൽ ആൻഡ് ക്ലോസർ ടു വി പി. ഇപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഇത്, അതായത് നമ്മളുടെ ഈ കാൽക്കുലേറ്റർ വെച്ചിരിക്കുകയാണ്, അതാണ് നമ്മളുടെ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. എന്നിട്ട് എന്താ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? അവർ നോക്കിയേ, ചോദ്യത്തിൽ അവർ പറയുന്നത് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ ഇറ്റ്സ് ബേസ് വിത്ത് വൺ എഡ്ജ്. അതായത് ഇപ്പോൾ ഈ എഡ്ജിന് ട്രയാങ്കുലർ പിരമിഡിന് എത്ര എഡ്ജുകളുണ്ട്? ഇവിടെ ഒരു എഡ്ജ്, ഇവിടെ ഒരു എഡ്ജ്, ഇവിടെ ഒരു എഡ്ജ്, അങ്ങനെ 3 എഡ്ജുകളുണ്ട്. അതിൽ ഒരു എഡ്ജ് എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഞാൻ വയ്ക്കുകയാണ് കേട്ടോ, ഈ ഒരു ഇത് ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. അതായിരിക്കും കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, വിത്ത് വൺ എഡ്ജ്, അതായത് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ ഇറ്റ്സ് ബേസ് വിത്ത് വൺ എഡ്ജ് ഓഫ് ഇറ്റ്സ് ബേസ്. ഇതിൽ ഒരു എഡ്ജ്, 3 എഡ്ജ് ഉള്ളതിൽ ഒരു എഡ്ജ്. അപ്പോൾ ഞാൻ അതിൽ നീല എഡ്ജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നീല എഡ്ജ് ഞാൻ ഇമാജിൻ ചെയ്യണം, ആ എഡ്ജിനെ ഞാൻ ഇമാജിൻ ചെയ്യണം. വൺ ഓഫ് ഇറ്റ്സ് വിത്ത് വൺ എഡ്ജ് ഓഫ് ഇറ്റ്സ് ബേസ് പാരലൽ ആൻഡ് ക്ലോസർ ടു വി പി. അതായത് ഇതിപ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ ആണ് കേട്ടോ, ഇരിക്കുന്നതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. ഈ എഡ്ജ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ കാണുന്ന എഡ്ജ് ഇപ്പോൾ പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണോ അതോ പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണോ? ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ, ഇതിപ്പോൾ ഇതാണ് ഈ എഡ്ജിൻ്റെ ലൈൻ. ഈ ലൈൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, ശരിയല്ലേ? പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടെ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ്സ് ബേസ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കേണ്ടത്? അപ്പോൾ ഈ എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഇതിരിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ശരിയല്ലേ? ഈ എഡ്ജിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പെൻസിലാണ്, ഇത് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? ആൻഡ് ക്ലോസർ ടു വി പി, അതായത് വെർട്ടിക്കൽ പ്ലെയിന് അടുത്താണ് ഇരിക്കണേന്ന്, വെർട്ടിക്കൽ പ്ലെയിന് അടുത്താണ് ഈ എഡ്ജ് ഇരിക്കുന്നത്. അതായത് പകലെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എഡ്ജ്, അതായത് നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ ബേസാക്കി എടുക്കുന്ന ഒരു എഡ്ജ്, ഇപ്പോൾ ഈ നീല എഡ്ജ് തന്നെ ക്ലോസർ, അതായത് അകലെ, ക്ലോസർ അല്ല, എവേ ഫ്രം ദ വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ എങ്ങനെ വരണമായിരുന്നു? ഈ നീല എഡ്ജ് എന്ന് പറയുന്നത് ഇവിടെ വരണമായിരുന്നു. ഈ നീല എഡ്ജ് ലൈൻ, അതായത് ഇപ്പോൾ ഈ പെൻസിലാണ് നീല എഡ്ജിൻ്റെ ലൈൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എവേ ഫ്രം ദ വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ അകലെയാണ്. ഇവിടെ എന്താ പറഞ്ഞത്? ക്ലോസർ ടു ദ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ വരണം. ഓക്കെ, അപ്പോൾ പാരലൽ ടു വി പി ആൻഡ് സോറി പാരലൽ ആൻഡ് ക്ലോസർ ടു വി പി. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ട്രയാങ്കുലർ പിരമിഡിൻ്റെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് പാരലൽ ആൻഡ് ക്ലോസർ ടു വി പി, എ കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു വി പി ആൻഡ് പാസിംഗ് ത്രൂ എ പോയിൻ്റ്. അപ്പോൾ ഇവിടെ ഒരു കട്ടിംഗ് പ്ലെയിൻ ഉണ്ട്. അപ്പോൾ ഈ കട്ടിംഗ് പ്ലെയിൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഞാൻ ഈ ഇതെടുക്കാം, ഇതാണ് ഒരു കത്തി പോലെ എടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഈ പ്രൊട്രാക്ടറാണ് എന്ത് വെർട്ടിക്കൽ പ്ലെയിൻ. ഇപ്പോൾ ഇതാണ് ഒരു കത്തിയെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ പ്രിസോർന്ന് മാറ്റിക്കുകയാണ്, ഇത് കത്തി. ഇപ്പോൾ ഈ കത്തി വെർട്ടിക്കൽ പ്ലെയിനിന് പാരലലാണോ പെർപെൻഡിക്കുലർ ആണോ? ഇപ്പോൾ ഈ കത്തി വെർട്ടിക്കൽ പ്ലെയിനിന് പാരലലാണ്, ശരിയല്ലേ? ഈ കത്തി എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലലാണ്, അതേസമയം എച്ച് പിക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് നിൽക്കുന്നത്, ശരിയല്ലേ? ഇനിയിപ്പോൾ ഞാൻ ഈ കത്തി ഇങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇങ്ങനെ ഈ കത്തി പിടിക്കുക, ഇത് വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്, അതേസമയം എച്ച് പിക്ക് പാരലലാണ്, ശരിയല്ലേ? വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്, എച്ച് പിക്ക് പാരലലാണ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? എ കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു വി പി. പാരലൽ ടു വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തി എങ്ങനെ ഇരിക്കണം? ഈ വെർട്ടിക്കൽ പ്ലെയിന് പാരലലായിട്ടിരിക്കണം. പാരലൽ ടു വി പി ആൻഡ് പാസിംഗ് ത്രൂ എ പോയിൻ്റ്. എങ്ങനെ പോകുന്നു? ഇപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പ്രിസം വയ്ക്കാം. ഇതാണ് നമ്മുടെ പ്രിസം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീല അടിച്ച് ക്ലോസർ ടു വി പി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കത്തി എടുത്തു, ആ കത്തി പാരലൽ ടു വി പി ആയിട്ടിരിക്കുകയാണ്. പാരലൽ ടു വി പി ആണ്. ഇത് നമ്മളുടെ ഇപ്പോൾ ഒരു അപ്പെക്സൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അന്നിട്ട് എങ്ങനെയാണ്? പാസിംഗ് ത്രൂ എ പോയിൻറ്റ് 60 mm ബിലോ ദ ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ്. അതായത് ഇപ്പോൾ ഈ പിരമിഡ്
triangular pyramid in the axis and the other than apex road on the bogan axis on the axis in 16 mm below. Ipa 16 mm, the Anglopa Moli no Kuma, Ivada axis and E axis in Mughalil and the Ning and Avarium below on the Ning Tarathik, 16 mm below. Tare Koda, Adangana Murchinikana, Panjanj, Jaudangan Kathuchi, and Murchimurchimurchi, you were not a Kashner the Kartikali, you were not a Kashner the Murchigali. Okay, 16 mm below, top you the axis, cuts the solid, draw its projection. Upon load of projection, American again. Upon Adi American, it in the top view area. This is the front view. The front view is a triangular shape. This is a triangular shape with a particular axis height. We will see height 70 mm. We will see that. Okay, now we will see the XY axis. Okay, this is the XY axis. This is HP, this is VP, this is top view, this is front view. Okay, now we have the condition. This plane is vertical, edge is parallel to VP and closer to VP. Now we have the regular triangular pyramid. We create 60 mm. That is 60 mm. Now we have 60 mm. Equal distance is parallel. 2. Okay, this is the 60 mm create. This is the compass. This is the arc. This is the equilateral triangle. Now, we will see the same thing. 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 Upon Yanu, you were the Katedu, a volley, you were the Katedu, or rather Mamma to the Kate the Garinal, in key join J in the point, Liki join J and kick it another, and a triangular pyramid down and get another. Triangular pyramid in a top view on a get another. Okay, and a top view virtue. ഇനി നമ്മൾക്ക് ഇതിന്റെ അപെക്സ് മാർക്ക് ചെയ്യണം അപ്പോൾ ഈ എഡ്ജിൽ നിന്ന് ഓപ്പോസിറ്റിലേക്കുള്ള സെന്റർ ഡിസ്റ്റൻസ് പകുതി ദൂരം നോക്കുക അപ്പോൾ 60 എന്ന് പറയുമ്പോൾ ഇവിടെ 30 അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ലൈറ്റ് ആയിട്ട് വരച്ചിടാം നമുക്ക് ലാസ്റ്റ് അത് ഡാർക്കൻ ചെയ്യാം ഇത് വരച്ചു അതേപോലെ ഇവിടെയുള്ള ഈ ഹാഫ് പോർഷൻ 30 ലേക്ക് ഒരു പോർഷൻ വരയ്ക്കാം അപ്പോൾ ഈ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഇത് ഡാർക്കൺ ചെയ്യണ്ട ലാസ്റ്റ് ഡാർക്കൺ ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെക്ഷൻ പ്ലെയിൻ ആണ് അപ്പോൾ കുറച്ച് പോർഷൻസ് ഇതിൽ നിന്ന് റിമൂവ് ആവും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് വരയ്ക്കണം അങ്ങനെ ഇത്രയേ കൊടുക്കുന്നുള്ളൂ ഇത്ര തിക്കാക്കിയിട്ട് വരയ്ക്കുന്നുള്ളൂ നമുക്ക് ലാസ്റ്റ് അത് വരയ്ക്കാം കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഓക്കെ ആയില്ലേ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം ഓക്കെ ഫ്രണ്ട് വ്യൂ ഞാൻ വരയ്ക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇത് ആക്സിസ് ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത് 70 mm ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു 1 mm മുകളിലേക്ക് വെച്ചു ഇപ്പോൾ നിങ്ങൾ എക്സ് വൈ ആക്സിസിൽ വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് തെറ്റൊന്നുമല്ല യോൺ എക്സ് വൈ ആക്സിസിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാം കാരണം ഓൾറെഡി അവിടെ ഒരു ബേസ് ഉള്ളതല്ലേ എന്തായാലും കുറച്ച് മുകളിലേക്ക് വരച്ചോ ഇത്തിരി വൃത്തി ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ പോയിൻ്റ് മുകളിലേക്ക് കൊണ്ടുവന്നു ഈ പോയിൻ്റ് മുകളിലേക്ക് കൊണ്ടുവന്നു ഓക്കെ അപ്പോൾ നമുക്ക് താഴെയുള്ളത് ഇവിടെ ഉള്ളതെല്ലാം കിട്ടി കറക്റ്റ് ആവണട്ടോ 30 30 ആണ് വരേണ്ടത് ഞാൻ ഇത്തിരി വരച്ചപ്പോൾ ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ഓക്കെ അത് ചെരിഞ്ഞിട്ടുണ്ടോ ഇത്തിരി ഇങ്ങോട്ടേക്കും കൂടി നീങ്ങണം ഓക്കെ അങ്ങനെ ഇത്ര മതി നിങ്ങൾ കറക്റ്റ് വരച്ചാൽ ജസ്റ്റ് മുകളിൽ നോക്കി വരയ്ക്കുമ്പോൾ കറക്റ്റ് ആവും ഇപ്പോൾ 70 mm ആണ് ഹൈറ്റ് അപ്പോൾ ഈ ഒരു പോർഷൻ അപ്പോൾ അതിലേക്ക് ഞാൻ എൻ്റെ ഈ ഓരോ എഡ്ജിൽ നിന്നും ജോയിൻ ചെയ്യുന്ന ജനറേറ്ററുകൾ വരയ്ക്കുക ഓക്കെ അതായത് ഇപ്പോൾ ജനറേറ്റർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുണ്ടാവും ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം അത് ആ ഫിഗറിൽ ഓക്കെ ഇപ്പോൾ ഇതാണ് ബേസ് ഓക്കെ അപ്പോൾ ഞാൻ ഇത് നമ്മളുടെ ട്രയാങ്കുലർ ഓക്കെ ഞാനിതിന് പേര് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം എ ബി സി എന്ന് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊടുത്തു എ ബി
C നടുക്കിലുള്ളത് O ശരിയല്ലേ A B C നടുക്കിലുള്ള അപ്പോൾ X O ഇനി ഫ്രണ്ട് വ്യൂയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണാം ഇവിടെ A B C O ശരിയല്ലേ A B C O അപ്പോൾ അതും ഞാനിവിടെ കൊടുത്തു A B C O അപ്പോൾ ടോപ്പ് വ്യൂവിൽ എ ബി സി ഫ്രണ്ട് വ്യൂവിൽ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഒ ഡാഷ് ഓക്കെ ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിഗറായിട്ടുണ്ട് ഇനി എന്താ പറഞ്ഞുള്ളത് ഒരു കട്ടിംഗ് പ്ലെയിൻ ഇനി നേരത്തെ പറഞ്ഞത് അതായത് ഈ എഡ്ജിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഈ എഡ്ജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത ഇതാണെന്ത് ഈ എഡ്ജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്താണ് അതിൻ്റെ ജനറേറ്റർ സിമിലർലി അടുത്ത എഡ്ജിൽ നിന്ന് ജോയിൻ ചെയ്ത് അപ്പെക്സിലേക്ക് ജോയിൻ ചെയ്യുന്ന അടുത്ത ജനറേറ്റർ അതേപോലെ അടുത്ത കോർണറിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത് അടുത്ത ജനറേറ്റർ അങ്ങനെ ഒരു ട്രയാംഗുലർ പിരമിഡിന് മൂന്ന് ജനറേറ്റർ ഉണ്ടാവും റെക്റ്റാംഗുലർ അല്ലെങ്കിൽ ക്യൂബ് സ്ക്വയർ പിരമിഡിന് നാല് പെൻറ്റഗണൽ പിരമിഡിന് അഞ്ച് അങ്ങനെ ജനറേറ്ററുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് മൂന്ന് ജനറേറ്ററുകളുണ്ട് അപ്പോൾ ഞാൻ ആ ജനറേറ്ററുകളാണ് ഈ വരച്ചിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾക്ക് എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം നമ്മളുടെ അടുത്ത കണക്ഷൻ നമുക്കൊരു സെക്ഷൻ പ്ലെയിൻ ഇതിൽ ലൊക്കേറ്റ് ചെയ്യണം എന്താ പറഞ്ഞുള്ളത് ത്രൂ എ പോയിൻ്റ് സെക്ഷൻ ടു വി പി എ കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു വി പി ആൻഡ് പാസിംഗ് ത്രൂ എ പോയിൻ്റ് 16 mm ബിലോ ദ ടോപ്പ് വ്യൂ അപ്പോൾ നമ്മളുടെ ഫിഗർ ഇങ്ങനെ ഇരിക്കുന്നു ഓക്കെ ഇതാണ് അപ്പെക്സ് എങ്ങനെയാണ് കട്ടിംഗ് പ്ലെയിൻ പോകുന്നത് ഇപ്പോൾ ഇത് ഈ ഇതാണ് എൻ്റെ കട്ടിംഗ് പ്ലെയിൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സിസ് ആ പിരമിഡിൻ്റെ ആക്സിസിൽ നിന്ന് 16 mm താഴെ ഇതാണ് ആക്സിസ് അതിൽ നിന്ന് 16 mm താഴെ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക ഇവിടെ ഒരു 16 mm താഴെ ഓക്കെ 10, 15, 16 mm ഓക്കെ 16 mm താഴെ ശരിയല്ലേ 16 mm 16 mm താഴെയായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാനൊരു സെക്ഷൻ പ്ലെയിൻ വരച്ചിടുക ഓക്കെ ഇതാണ് സെക്ഷൻ പ്ലെയിൻ തിക്കായിട്ട് വരച്ചു ഞാനതിനെ മാർക്ക് ചെയ്തു എന്ന് മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ ഈ സെക്ഷൻ പ്ലെയിൻ ഇപ്പോൾ ഇനി അടുത്തതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഷേപ്പ് അല്ലേ ഇതാണ് നമ്മളുടെ ഒരു ഷേപ്പ് ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ഞാനൊരു കത്തി വെച്ച് മുറിച്ച് കളയുമ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റെക്റ്റാംഗുലർ ഷേപ്പ് പോലെ ഇങ്ങനെ വരണം ശരിയല്ലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഞാൻ ഈ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഈ കഷ്ണാണ്ട് മുറിച്ച് കളയണം കേക്കിൻ്റെ കഷ്ണങ്ങൾ മുറിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ അങ്ങനെ ആ ഒരു ഒരു ഫേസ് ഈ ഒരു ജനറേറ്റർ പോർഷൻ ഒരു ഭാഗത്തു നിന്ന് മുറിഞ്ഞു പോവും ഇനി ഇത് ഇതിലെന്താ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പിരമിഡ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ നമ്മളെ ടോപ്പ് ഇങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത് ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ ഫ്രണ്ട് വ്യൂവിൽ ഇങ്ങനെയാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ ഈ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആക്ച്വൽ ഹൈറ്റ് അല്ല കിട്ടുന്നത് ശരിയല്ലേ കാരണം ഇത് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾ കാണുന്നത് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് പാരലലായിട്ടല്ല വ്യൂവർ എങ്ങനെയാണ് വ്യൂവർക്ക് പാരലലായിട്ടല്ല ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു പാനയുടെ ലെങ്ത് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് പാരലായിട്ട് ഇരിക്കുന്നത് കൊണ്ട് കാണാൻ പറ്റും കറക്റ്റായിട്ട് പറയാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഈ 15 mm ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 13.5 cm നീളമുണ്ട് ഓക്കെ ഇനി ഇത് നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 13.5 ചെരിച്ച് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് കാണുന്നത് ഏകദേശം ഒരു 10 അല്ലേ ആ ഒരു റേഞ്ചിലുള്ള ലെങ്ത്താണ് നിങ്ങൾക്ക് കാണുന്നത് ചെരിഞ്ഞിരിക്കുമ്പോൾ എന്നാൽ നിങ്ങൾക്കത് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വരയ്ക്കാനും പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഡ്രോയിങ്ങിൽ നമ്മൾ വരച്ചിട്ടുള്ള പ്രകാരം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ട്രൂ ലെങ്ത്ത് കിട്ടില്ല ഇനി ഇവിടെയോ ഇവിടെ നിങ്ങൾക്ക് ട്രൂ ലെങ്ത്ത് അല്ല കാരണം ഇത് നിങ്ങൾക്ക് പാരലല്ല കാരണം ഈ ഇപ്പോഴാണ് ഇത് പാരലായത് അല്ലേ ഇപ്പോഴാണ് നിങ്ങൾക്ക് ഈ എഡ്ജ് പാരലൽ പക്ഷേ ഇപ്പോഴോ ഇപ്പോൾ പാരലല്ലേ ഇപ്പോൾ കുറച്ച് അകന്നാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇത് പാരലലാണ് ഇപ്പോൾ ഈ ലൈൻ ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കണ്ടീഷൻ പാരലലാണ് പക്ഷേ നമ്മളുടെ ഫിഗർ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ട്രൂ ലെങ്ത്ത് കിട്ടില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇവിടെ നിങ്ങൾക്ക് ട്രൂ ലെങ്ത്ത് കിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് ട്രൂ ലെങ്ത്ത് കിട്ടില്ല കാരണം ഇതിരിക്കുന്നത് കുറച്ച് അകലെയാണ് നിങ്ങൾ വ്യൂ ചെയ്യുന്ന ആ പ്ലെയിനിന് പാരലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൂ ലെങ്ത്ത് പറയുന്നു പക്ഷേ ഇതിപ്പോൾ അകലേക്ക് പോയിട്ട് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് ഒരു ഇൻക്ലൈൻഡ് പൊസിഷനിലുള്ള ലൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രൂ ലെങ്ത്ത് കിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത്ത് കിട്ടണം
true length kittiyengil maatrame namalku oru section plane complete cheyan pattullo appo true length engane kittu annu cheyna ningal cheyyanadu oru procedure aanu adu padichu vekkad adayidu aa axis ile pyramid inde aa oru axis aa axis il ninnu aa axis lode oru center line ningal varachida axis lode oru center line varachida okay ingane varachu edukatta aa adilekki nammal ഒരു ജനറേറ്റർ ഇപ്പോൾ ഒരു റെഗുലർ പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ജനറേറ്ററുകൾക്കും തുല്യ നീളമായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ ഈ ആക്സിസിൽ കുത്തിയിട്ട് ഈ ഒരു ജനറേറ്റർ അതായത് ഒന്ന് ഇതൊരു ജനറേറ്റർ ആണ് ഇതൊരു ജനറേറ്റർ ആണ് ഇപ്പോൾ ഞാൻ വരച്ചത് കുറച്ച് മാറി പോയുള്ളതുകൊണ്ടാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കറക്റ്റ് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വരും ആ ഇപ്പോൾ വന്നിട്ടുണ്ട് യെസ് ഇതിപ്പോൾ കറക്റ്റ് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും കണ്ടില്ലേ ഈ ആക്സിസിൽ കുത്തിയിട്ട് ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറക്റ്റ് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വരും അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആക്സിസ് ഇവിടെ ഉണ്ട് ആ ആക്സിസ് സെൻറ്റർ ആക്സിസ് അപ്പെക്സ് എന്ന് പറയുന്ന പോയിൻ്റിൽ കുത്തിയിട്ട് ഒരു ജനറേറ്റർ ഞാൻ കൺസിഡർ ചെയ്തു ഈ ജനറേറ്റർ ഞാൻ ഇങ്ങനെ ഒരു ആർക്ക് വരച്ച് എവിടേക്ക് കൊണ്ടുവരുന്നു ഈ ഓയിലൂടെ വരച്ച സെൻറ്റർ ലൈനിലേക്ക് കൊണ്ടുവന്ന് അവിടെ മുട്ടിച്ചു ഓക്കെ അതിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് മുട്ടിച്ചാലും സെയിം പോയിൻ്റ് തന്നെ കിട്ടും ഈ ജനറേറ്റർ കൊണ്ടുവന്ന് എവിടെ മുട്ടിച്ചാലും സെയിം പോയിൻ്റ് ആണ് അത് നിങ്ങൾ ഇപ്പുറത്തും വരയ്ക്കാം ഇവിടെയും വരയ്ക്കാം ഒക്കെ സെയിം തന്നെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ നമ്മളൊരു പ്രൊസീജിയർ പോലെ ഞാനിത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു ഇവിടെ വരച്ചു എനിക്കൊരു പോയിൻ്റ് കിട്ടിയില്ലേ ഈ പോയിൻറ്റിന് നിങ്ങൾ നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം ഈ പോയിൻറ്റിനെ നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്കൊരു പോയിൻ്റ് കിട്ടിയില്ലേ അതിലേക്ക് ഈ അപ്പെക്സിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം അതായത് ഓയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം ഇതാണ് നമ്മളുടെ ട്രൂ ലെങ്ത് ഇപ്പം ഞാൻ ഈ വരച്ചതാണ് ഇതിൻ്റെ ട്രൂ ലെങ്ത് ഇപ്പം ഞാൻ ഈ വരച്ചതാണ് ഇതിൻ്റെ ട്രൂ ലെങ്ത് അപ്പോൾ ജനറേറ്ററിൻ്റെ ഒരു ചെറിയ വ്യത്യാസം കണ്ടില്ലേ ഇപ്പോൾ ഇത് എത്രയാണ് ഇത് 7.6 ഏഴ് പോയിൻ്റ് 6 ഇത് വരുമ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ ഇത് 7.5 സെൻറ്റിമീറ്റർ അത്രയേ വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു വ്യത്യാസം അത് നമുക്ക് ട്രൂ ലെങ്ത് എടുത്താലാണ് നമുക്ക് ഫുൾ മാർക്ക് കറക്റ്റ് ആവുള്ളൂ നമ്മൾ വരയ്ക്കുന്ന പ്രൊസീജിയർ കറക്റ്റ് ആവുള്ളൂ അപ്പോൾ ട്രൂ ലെങ്ത് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ച് കൊണ്ടുവന്നു ഈ ഒരു ആക്സിസിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഒരു ജനറേറ്ററിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇവിടെ നിന്ന് മുകളിലേക്ക് വരച്ചു ആ ബേസിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ബേസിൽ നിന്ന് ആ അപ്പെക്സിലേക്ക് ആ പോയിൻറ്റിലേക്ക് ഞാനൊരു വര വരച്ചു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യൂ എന്നെങ്ങാനും കൊടുക്കാം ഈ പോയിൻറ്റിന് ക്യൂ അപ്പോൾ ക്യൂവിൽ നിന്ന് ഒയിലേക്ക് നമ്മളൊരു വര വരച്ചു അതിൽ ഒ ക്യൂ ഒ ഡാഷ് ക്യൂ ഡാഷ് എന്ന് പറയുന്നതാണ് എന്ത് ട്രൂ ലെങ്ത് ഓക്കെ ട്രൂ ജനറേറ്റർ ഓക്കെ അതാണ് ട്രൂ ജനറേറ്റർ അപ്പോൾ ഇനി നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത് നമ്മളുടെ ഈ ഇവിടെയാണ് കത്തി തട്ടുന്നത് അതായത് ഈ ജനറേറ്ററിൽ ഇവിടെയുള്ള ഈ ജനറേറ്ററിൽ അതായത് ഇപ്പോൾ നമ്മളുടെ ഫിഗർ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിസത്തിൻ്റെ ഇവിടെ ഒരു സ്ഥലത്ത് കത്തി ഇങ്ങനെ തട്ടി അല്ലേ ആ പോയിൻ്റ് നമുക്ക് ട്രൂ ലെങ്ത്തിൽ കിട്ടണം ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഈ പോയിൻ്റ് കത്തി തട്ടുന്ന ആ പോയിൻ്റിലേ ഇതാണ് ആ പോയിൻ്റ് ശരിയല്ലേ ആ പോയിൻറ്റും നിങ്ങൾ നേരത്തെ വരച്ച പോലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക അതായത് ഞാൻ എന്ത് ചെയ്തു അതിനെയും ആ സെൻറ്റർ ലൈനിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഞാൻ ചെയ്ത് ഈ ലെങ്ത് എടുത്തു ഈ ലെങ്ത് ഞാൻ ഇങ്ങനെ വരച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു നേരത്തെ വരച്ച സെയിം അപ്പെക്സിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നു ഓക്കെ അല്ല അവിടേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് അത് നേരെ മുകളിലേക്ക് വരയ്ക്കാം നേരെ മുകളിലേക്ക് വരയ്ക്കാം അതായത് ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് നമ്മുടെ അപ്പെക്സിൽ അതായത് സോറി ജനറേറ്ററിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടേക്ക് വരയ്ക്കുക അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് വരച്ചു ഈ ജനറേറ്ററിൽ അതായത് ട്രൂ ജനറേറ്ററിൽ O-Q-ൽ തട്ടുന്ന അവിടത്തേക്ക് വരയ്ക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയില്ലേ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയില്ലേ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ഇവിടെ കട്ടാകുന്ന പോയിൻ്റ് O-A- ഇതാണ് OA എന്ന് പറയുന്ന അപ്പെക്സ് ജനറേറ്റർ അപ്പെക്സ് ഓയിൽ നിന്ന് എ എന്ന് പറയുന്ന കോർണറിലേക്ക് ടച്ച് ചെയ്യുന്ന ജനറേറ്റർ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്
അപ്പോൾ ആ ഫ്രണ്ട് വ്യൂവിൽ എവിടെയാണ് തട്ടേണ്ടത് എന്നുള്ളത് നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്യണം നമുക്കൊരു ഐഡിയ ഇല്ല, ശരിയല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൂ ലെങ്ത്തിലേക്ക് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാരണം ഈ പോയിൻ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്കത് ഒരിക്കലും വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ട്രൂ ജനറേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇതിനെ വരയ്ക്കാൻ. അപ്പോൾ ട്രൂ ജനറേറ്റർ വരയ്ക്കുക, അതിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പോയിൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കത് വരയ്ക്കാം. ട്രൂ ജനറേറ്റർ എനിക്ക് ഞാൻ ആ പോയിൻ്റ് കൊണ്ടുവന്നു. ഇവിടുത്തെ പോയിൻറ്റിനെ എനിക്ക് ക്യൂ, ഇതിനെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആറ് എന്ന് കൊടുക്കാം അല്ലേ. ഈ പോയിൻറ്റിനെ ആറ് എന്ന് കൊടുത്തു. ഈ ആറ് എന്ന് പറയുന്ന പോയിൻറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, ആ സെയിം പോയിൻ്റ് എനിക്ക് ഇവിടെയും കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിനെനിക്ക് ആറ് വൺ, ഇവിടെ ആറ്, ഇവിടെ എനിക്ക് ആറ് വൺ എന്ന് കൊടുക്കാം. ഇതിന് ആറ് വൺ ഡാഷ്, ഇത് നമ്മളുടെ ആർ ഡാഷ്. ഓക്കെ, ആർ ഡാഷാണ് നമ്മളുടെ ഫിഗറിലുള്ളത്. ഈ താഴെ ഇവിടെ രണ്ട് സ്ഥലത്ത് കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇവിടെയും കട്ട് ചെയ്യുന്നത്. അതെവിടെ ബേസിലാണ്. അപ്പോൾ അതിൽ നമുക്ക് ട്രൂ ലെങ്ത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഇൻക്ലൈൻഡ് പൊസിഷനല്ല. നമുക്ക് കാരണം നമ്മളുടെ നേരെ, നിങ്ങളിപ്പോൾ കത്തിങ്ങനെ മുറിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ ഇവിടെ കത്തിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ ഞാനിവിടെ കത്തി മുറിച്ച് കഴിഞ്ഞാൽ, ഇവിടെയും ഇവിടെയും ഇത് കട്ടായി എന്നുള്ളത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂവിൽ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എവിടെ കട്ടായി എന്നുള്ളതാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റാത്തത്. ആ ദൂരം നമുക്ക് ഫ്രണ്ട് വ്യൂവിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് ഈ ലെങ്ത് ചെരിഞ്ഞൊരു അകലല്ല കിട്ടുന്നത്, ട്രൂ ലെങ്ത് അല്ല കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഈ പെർപെൻ ഈ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കറക്റ്റ് കിട്ടും. ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ആ പോയിൻ്റ് ഇവിടേക്ക് കൊണ്ടുവന്നു, ഇത് ഇവിടേക്ക് കൊണ്ടുവന്നു, ഈ പോയിൻ്റ് ഇവിടേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പോയിൻ്റുകൾ കിട്ടി. അപ്പോൾ വരയ്ക്കുമ്പോൾ ഞാനത് ജോയിൻ ചെയ്യാം. ഈക്വലായിട്ടായിരിക്കും ഡിസ്റ്റൻസ് ഉണ്ടാവുക. നമ്മൾ ചെറിയൊരു ചെരിവ് വരച്ചപ്പോൾ വന്നതാണത്. ഓക്കെ, അവിടേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ആ പോയിൻ്റുകൾ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ഇത് ജോയിൻ ചെയ്തു, ഇത് ജോയിൻ ചെയ്തു, ഇവിടെയും ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി മുകളിലുള്ള അപ്പെക്സ് ഇവിടെ വരെ ഉണ്ട്. ശരിക്കും ഓയിൽ നിന്ന് എയിലേക്ക് ജോയിൻ ആവേണ്ടതായിരുന്നു, പകരം അതിന് മുന്നേ ഇവിടെ വെച്ചിട്ട് കട്ടായിപ്പോയി. കട്ടിംഗ് പ്ലെയിം വെച്ചിട്ട് കട്ട് ചെയ്തു പോയി. നമ്മൾക്ക് ട്രൂ ജനറേറ്റർ അവിടെ സൈഡിൽ ഇപ്പോൾ ഞാൻ ഇത്തിരി തിക്കായിട്ട് വരച്ചിട്ടുണ്ട്, അത്ര തിക്കാവണം എന്നില്ല. അത് ആദ്യം വരച്ചത് കൊണ്ടാണ്. നമ്മളുടെ ആക്ച്വൽ ഷേപ്പ്, പിരമിഡിൻ്റെ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അത് വരച്ചു. ഇനി ഇവിടെ നമ്മളുടെ ഷേപ്പുകൾ, അതായത് ഈ അപ്പെക്സ് ഇവിടെ ജനറേറ്റർ, അപ്പെക്സിലേക്ക് വന്ന് മുട്ടുന്ന ജനറേറ്റർ, ഈ അപ്പെക്സിലേക്ക് വന്ന് മുട്ടുന്ന ജനറേറ്റർ, ഈ അപ്പെക്സിലേക്ക് വന്ന് മുട്ടുന്ന ജനറേറ്റർ, അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. നമുക്കിവിടെ മാർക്ക് ചെയ്യാം. പിന്നെ ഇത്രയും പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇത്രയും പോർഷൻ ആ സ്ക്വയർ പിരമിഡിൻ്റെ, സ്ക്വയർ പിരമിഡ് അല്ല, ട്രയാങ്കുലർ പിരമിഡിൻ്റെ ഇത്രയും പോർഷൻ ഞാൻ കത്തി വെച്ച് മുറിച്ച് മാറ്റി. അപ്പോൾ എനിക്ക് കാണുന്നത് ഷേപ്പാണെന്ത്, ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ നടുക്കിലുള്ള വര വേണ്ട. ഓക്കെ, അപ്പോൾ ഞാനതിനെ ഹാച്ചിങ് കൊടുത്തു, കാരണം കത്തി എവിടെയൊക്കെ ടച്ച് ചെയ്ത് പോകുന്നോ അവിടെ ഞാൻ ഹാച്ചിങ് കൊടുക്കണം. അപ്പോൾ ഞാനതിൽ ഹാച്ചിങ് കൊടുത്തു. ഓക്കെ, ഹാച്ചിങ് കൊടുത്തു. ഇനി നമുക്കിതിന് പേര് കൊടുക്കാം. ഇപ്പോൾ ആറ് ഓൾറെഡി ഉണ്ട്, ആർ എസ് ടി. ഓക്കെ, ആർ എസ് ടി, എസ് ഡാഷ് ടി ഡാഷ്. ഇവിടെയും എനിക്ക് ഇത് എസ്, ഇത് ടി. ഓക്കെ, അങ്ങനെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫിഗർ കംപ്ലീറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വരച്ച് നോക്കാം കേട്ടോ, ഈ ഒരു ഷേപ്പ് എങ്ങനെ എടുക്കണമെന്നുള്ളത്.